കോൺഗ്രസിന്റെ പ്രതിഷേധ യാത്ര സമരാഗ്നിയുടെ കണ്ണൂർ ജില്ലയിലെ ജനകീയ ചർച്ചാ സദസ്സ് ഇന്ന്. സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംവദിക്കും. ശേഷം പര്യടനം കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കും. വൈകിട്ട് വടകരയിലും കോഴിക്കോട് കടപ്പുറത്തുമാണ് പൊതുസമ്മേളനങ്ങൾ നടക്കുക. അരുൺ പൂപ്പറമ്പ് നൽകും അതിന്റെ വിശദാംശങ്ങൾ. അരുൺ, ഇന്നിപ്പോൾ സമരാഗ്നി കണ്ണൂർ ജില്ലയിലുണ്ട്, അത് കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് കടക്കും. അതിനു മുമ്പ് ഈ ജനകീയ സംവാദ സദസ്സിൽ ആരൊക്കെയായിരിക്കും പങ്കെടുക്കുക? വിവരങ്ങൾ പ്രതിൻ, കണ്ണൂർ ജില്ലയിലെ സമരാഗ്നിയുടെ പൊതുസമ്മേളനങ്ങൾ ഇന്നലെ പൂർത്തിയായിരുന്നു. മട്ടന്നൂരിലും കണ്ണൂരിലുമായിരുന്നു കണ്ണൂർ ജില്ലയിലെ പൊതുസമ്മേളനങ്ങൾ നടന്നത്. ഇന്ന് യാത്രയുടെ ഭാഗമായിട്ടുള്ള ജനകീയ ചർച്ചാ സദസ്സാണ് കണ്ണൂരിൽ സംഘടിപ്പിക്കുന്നത്. രാവിലെയാണ് അത്തരത്തിലുള്ള ഈ ചർച്ചാ സദസ്സ് നടക്കുന്നത്. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ, അതായത് കഷ്ടത അനുഭവിക്കുന്ന വിവിധ വിഭാഗങ്ങളിലെ പ്രതിനിധികളുമായി അവർ സംവദിക്കും. അതിനുശേഷം അവരുടെ പരാതികൾ ഉൾപ്പെടെ കേൾക്കും. കാസർഗോഡ് ഇന്നലെ എൻഡോസൾഫാൻ ദുരിതബാധ ഉൾപ്പെടെ ഈ ചർച്ചാ സദസ്സിൽ പങ്കെടുത്തിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇന്ന് കണ്ണൂർ കോഴിക്കോട് ജില്ലയിലേക്ക് യാത്ര പ്രവേശിക്കും. കോഴിക്കോട് കടപ്പുറത്തും വടകരയിലുമാണ് ഇന്നത്തെ പൊതുസമ്മേളനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യ രണ്ട് ദിനങ്ങളിലും ഈ വലിയ അണികളുടെ പങ്കാളിത്തം കൊണ്ട് സമരാഗ്നി വിജയമാണ് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ തലത്തിൽ കോൺഗ്രസിലെ അണികൾ, അതോടൊപ്പം തന്നെ പ്രവർത്തകരെ എല്ലാം സജ്ജമാക്കുക എന്ന ഒരു സുപ്രധാനമായ ലക്ഷ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊതുസമ്മേളനം നടക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് വലിയ രീതിയിൽ അണികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് കോൺഗ്രസ് നടത്തിവരുന്നത്. ആ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുമാണ് ഈ പൊതുസമ്മേളനങ്ങൾ ഉൾപ്പെടെ നേതാക്കളുടെ പ്രസംഗം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.